വിവിധ തരം കലാരൂപങ്ങളുടെ ഒരു കലവറയാണ് നമ്മുടെ കേരളം. ഒരു ദേശത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കലാരൂപങ്ങൾ തൊട്ട് ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ച കലാരൂപങ്ങൾ വരെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. ആ കലാരൂപങ്ങളിൽ പ്രശസ്തമായ ഒന്ന് ഓട്ടൻതുള്ളൽ. ഓട്ടൻതുള്ളലിന് ജന്മം കൊടുത്ത കുഞ്ചൻ നമ്പ്യാരുടെ നാടായ കിള്ളിക്കുറിശി മംഗലത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അവിടെ കുഞ്ചൻ നമ്പ്യാരുടെ തറവാട് ഇപ്പോഴും അതേപടി നിലനിർത്തി വന്നിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാർ മെമ്മോറിയൽ എന്ന പേരിലാണ് ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ ഉണ്ട് ഈ സ്മാരക മന്ദിരത്തിലേക്ക്. അതായത് ഒരു 45-50 മിനിറ്റ് കൊണ്ട് അവിടെ ഡ്രൈവ് ചെയ്തെത്താൻ പറ്റും. രാവിലെ 9:30 തൊട്ട് വൈകിട്ട് 4 മണി വരെ അവിടെ സന്ദർശകരെ അനുവദിച്ചിട്ടുള്ള സമയം. കുറച്ച് നേരത്തെ ഇവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴറിഞ്ഞ് 9:30 തൊട്ടാണ് സന്ദർശന സമയം എന്നുള്ള കാര്യം. ലക്കിടി റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞിട്ടുള്ള ബ്രിഡ്ജ് അത്. ഇനി 1 മണിക്കൂർ സമയമുണ്ട്. അതുവരെ ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ കാണാം. കാഴ്ചകൾ തേടി ഇന്ന് പോകാൻ ഉദ്ദേശിച്ച കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു. കൂകി പാഞ്ഞു പോകുന്ന തീവണ്ടിയും കൊയ്ത്ത് കഴിഞ്ഞ് മഞ്ഞപ്പട്ട് വിരിച്ച പോലുള്ള നെൽപ്പാടങ്ങളും മഴയൊന്ന് ശമിച്ചപ്പോൾ ശാന്തമായി ഒഴുകുന്ന ഭാരതപ്പുഴയും കുറച്ച് സമയം ഇവിടെ അങ്ങ് ചിലവഴിക്കാൻ തീരുമാനിച്ചു. ഇതുപോലൊരു കാഴ്ച കണ്ട പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ലക്കിടി റെയിൽവേ ക്രോസിംഗ് കഴിഞ്ഞതും താഴത്തേക്കൊരു മൺപാത പോകുന്നതാണ്. അതുവഴി ഒന്ന് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചകളായതെല്ലാം. ചില പാടങ്ങളിലെല്ലാം ഞാറ് നട്ട് കഴിഞ്ഞു. മറ്റു ചില പാടങ്ങളിൽ അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക. ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതു മറിച്ച് മണ്ണിനെ പാകപ്പെടുത്തിയാൽ അടുത്ത ഞാറ് നടലിന് ആ പാടം തയ്യാറാകും. എത്ര കണ്ടാലും മതി വരാത്ത തനി ഗ്രാമീണ കാഴ്ചകളാണ് ഇവയെല്ലാം. തൃശ്ശൂരിനെയും പാലക്കാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റെയിൽവേ ട്രാക്ക് ഇതുവഴി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 15 മിനിറ്റിലും കുറഞ്ഞത് ഒരു ട്രെയിനെങ്കിലും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. ആ റെയിൽവേ ട്രാക്ക് പോലെ തന്നെ പാലക്കാടിനെയും തൃശ്ശൂരിനെയും ബന്ധിപ്പിക്കുന്ന വളരെ തിരക്ക് പിടിച്ചൊരു റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല, പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രത്യേകതകളുള്ള ഒരു സാധാരണ സ്ഥലം. ഒരു ലക്ഷ്യസ്ഥാനം മനസ്സിൽ വെച്ച് യാത്ര ചെയ്യുമ്പോൾ ആ ലക്ഷ്യസ്ഥാനം മാത്രമേ കാണൂ എന്ന തീരുമാനത്തിൽ ഒരിക്കലും യാത്ര ചെയ്യരുത്. പോകുന്ന വഴിയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളും ആസ്വദിക്കണം. ഇന്ന് യാത്ര തിരിച്ചത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കാണാനായിരുന്നു. ഇപ്പോൾ ആ സ്ഥലത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ കൃത്യം 9:30 ഈ സ്ഥലം തുറന്നു. കയറുന്ന അവിടെ തന്നെ കിരീടത്തിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കലക്കത്ത് ഭവനമെന്ന ഈ തറവാടിൻ്റെ പേര്. ഏകദേശം 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു തറവാടാണ്. പഴമയുടെ പ്രതീകമായ കുറേ നല്ല കാഴ്ചകൾ ഇന്നിവിടെ കാണാൻ കഴിയും. അകത്ത് കയറിയതും ആദ്യം കാണുന്നത് ഈ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള പുതിയ കെട്ടിടങ്ങളാണ്. മനോഹരമായ ഈ പടിപ്പുരയിലൂടെയായിരുന്നു അകത്ത് കയറി വന്നത്. തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന് ജീവൻ കൊടുത്ത കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാനായ കലാകാരൻ ജനിച്ച വീടാണ് നമ്മളീ കാണുന്നത്. ജനനം മുതൽ ഏകദേശം 15 വയസ്സ് വരെ കുഞ്ചൻ നമ്പ്യാർ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. അതിനുശേഷം അമ്പലപ്പുഴയിലേക്ക് പോയി എന്ന ചരിത്രം പറയുന്നത്. പഴമയുടെ പ്രതീകമായ പഴയ തറവാടുകളിൽ കണ്ടുവരുന്ന എല്ലാം ഇവിടെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് കയറുന്ന വാതിലിന് മുന്നിലായി തന്നെ ഒരു തുളസിത്തറയുണ്ട്. അടുക്കളയിലെ ആവശ്യത്തിന് അടുക്കളയിൽ നിന്ന് തന്നെ വെള്ളം കോരാൻ പാകത്തിനുള്ള കിണറുകൾ പണ്ടത്തെ തറവാടുകളിൽ കണ്ടുവരാറുണ്ട്. ഒട്ടും തിരക്കില്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ എന്നെ കൂടാതെ വേറൊരു സന്ദർശകൻ കൂടിയുണ്ട്. ആർക്കു വേണേലും സന്ദർശനം അനുവദിച്ച സമയങ്ങളിൽ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം കയറി കാണാം. ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും 1 രൂപ പോലും എൻട്രി ഫീസ് ഇവിടെ ഈടാക്കുന്നില്ല. ഇനി അകത്ത് കയറി അവിടെയുള്ള കാഴ്ചകൾ കാണാം. അകത്ത് കയറിയതും ആദ്യം കാണാൻ കഴിയുന്നത് ഇവിടെയുള്ള നടുമിറ്റമാണ്. ഒരു മഴ കൂടി പെയ്തിരുന്നാൽ ഈ നടുമിറ്റം കാണാൻ ഒന്നുകൂടി മനോഹരമായേനെ. നടുമുറ്റത്തിനടുത്തായി തന്നെ ഒരു മിഴാവ് വെച്ചിട്ടുണ്ട്.
കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവല്ല ഇത് എന്നറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മിഴാവ് ഇപ്പോൾ അമ്പലപ്പുഴയിലാണ് ഉള്ളത്. ചാക്യാർ കൂത്തിനിടയ്ക്ക് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന കുഞ്ചൻ നമ്പ്യാർ ചെറുതായി ഒന്ന് മയങ്ങും. കൂത്തിനിടയ്ക്ക് ഉറങ്ങിയ കുഞ്ചൻ നമ്പ്യാരെ ചാക്യാർ പരിഹസിക്കാനിടയായി. പരിഹാസ്യനായ കുഞ്ചൻ നമ്പ്യാർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് ഒരു പുതിയ കലാരൂപമായി വന്നു, അതാണ് ഓട്ടംതുള്ളൽ. എല്ലാ മലയാളികൾക്കും അറിയുന്നൊരു ചരിത്രം തന്നെയാണ്. മിഴാവിന് പുറകിലുള്ള വാതിലിലൂടെ നടന്നു വന്നത് നേരെ അടുക്കളയിലേക്കായിരുന്നു. ആൾ താമസമില്ലാത്ത കാരണം അടുക്കളയുടെ അടയാളമായി ഇവിടെ ഇപ്പോൾ ഒരു അടുപ്പ് മാത്രമേ ഉള്ളൂ. നേരത്തെ സൂചിപ്പിച്ച പോലെ അടുക്കളയിൽ നിന്ന് വെള്ളം എടുക്കാൻ പാകത്തിനാണ് ഇവിടെയുള്ള കിണറ് സ്ഥിതി ചെയ്യുന്നത്. പണ്ടത്തെ വീടുകളുടെ പ്രത്യേകതയാണ് ഇവിടുത്തെ ഭിത്തികളെല്ലാം എന്തുകൊണ്ടാണ് ഇതുപോലെ നിലനിർത്തിയിരിക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിനുള്ള ഉത്തരം ഇവിടെ നിന്ന് തന്നെ കിട്ടി. മണ്ണ്, ഉമി, വേരുകൾ ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു മിശ്രിതമുണ്ടാക്കി അതിൽ പണിതീർത്ത ചുമരുകളാണ് ഇവിടുത്തെ. തികച്ചും പ്രകൃതിദത്തമായ ഒരു വീടാണ് അത്. ആ തനിമ നഷ്ടപ്പെടാതെ അതേപടി നിലനിർത്താൻ വേണ്ടിയാണ് ഇതിൽ പെയിൻറ്റോ ചുണ്ണാമ്പോ ഒന്നും അടിക്കാതെ വെച്ചിരിക്കുന്നത്. താഴെ ഇവിടെ മൂന്ന് മുറികളുണ്ട്. മുകളിലും അതുപോലെ മൂന്ന് മുറികളുണ്ട്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ചാകം ഇവിടെ കാണാൻ കഴിയും. അദ്ദേഹം എഴുതിയ ശീതങ്കൻ, പറയൻ തുള്ളൽ പാട്ടുകളും ഇവിടെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. മുറിയുടെ അകത്ത് കയറിയപ്പോൾ വേറൊരു കാര്യം കൂടി കാണാൻ സാധിച്ചു. പി കുഞ്ഞിരാമൻ നായർ എഴുതിയ കവിത. ആ കവിതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കുടുംബത്തിലെ ഒരംഗം കുഞ്ഞിരാമൻ നായർ ഇവിടെ വന്നപ്പോൾ ഒരു കവിത എഴുതാൻ ആവശ്യപ്പെട്ടു. പെട്ടെന്നൊരു കടലാസ് കിട്ടാഞ്ഞത് മൂലം ഈ ചുമരിൽ തന്നെ കവിത എഴുതി. ചുമരിൽ തന്നെ ഒരു ഫ്രെയിം കൊടുത്ത് ഇപ്പോഴും ഈ കവിത സൂക്ഷിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മുറിക്കുള്ളിൽ കെടാവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ മുമ്പ് തൊട്ട് കത്തി നിൽക്കുന്ന കെടാവിളക്ക ഇപ്പോഴും ഇത് കെടാതിരിക്കാനായി ഇവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതേ മുറിക്കുള്ളിൽ നെല്ല് സൂക്ഷിക്കുന്ന പത്തായും കാണാൻ കഴിയും. താഴത്തെ കാഴ്ചകളെല്ലാം ഏകദേശം കണ്ടു കഴിഞ്ഞു. മുകളിൽ എന്താ എന്ന് പോയി നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച മുകളിലുള്ള മൂന്ന് മുറികളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്ന മൂന്ന് പേരുകളിലായി തുള്ളലിനെ തരംതിരിച്ചിട്ടുണ്ട്. മുകളിൽ കയറിയതും ആദ്യം തന്നെ ഓട്ടൻ തുള്ളലിൻ്റെ ഒരു രൂപം ഇവിടെ കാണാൻ കഴിയും. ഓട്ടം എന്ന വാക്കിൽ തന്നെ അതിനുള്ള അർത്ഥമുണ്ട്. നല്ല വേഗതയിൽ പാടിപ്പോകുന്നൊരു പാട്ടാണ് ഓട്ടൻ തുള്ളലിൻ്റേത്. അതുകൂടാതെ പറയൻ തുള്ളലിൻ്റെയും ശീതങ്കൻ തുള്ളലിൻ്റെയും ഓരോ രൂപങ്ങൾ ഇവിടെ ഓരോ മുറികളിലായി വെച്ചിട്ടുണ്ട്. അതായത് മുകളിലുള്ള മൂന്ന് മുറികളിൽ മൂന്ന് വ്യത്യസ്ത രീതിയിലുള്ള തുള്ളൽ രൂപങ്ങൾ കാണാൻ കഴിയും. ഈ നാലുകെട്ടിൻ്റെ അകത്തുള്ള കാഴ്ചകളെല്ലാം ഏകദേശം കണ്ടു കഴിഞ്ഞു. തറവാടിന് മുന്നിലായി ഒരു പഴയ പത്തായപ്പുരയുണ്ട്. ആ പത്തായപ്പുര ഇന്നിവിടുത്തെ ആർട്ട് ഗാലറിയാണ്. വീടിന് പിറകിലായി 1995 സ്ഥാപിച്ച ഒരു സ്മൃതി മണ്ഡപം കാണാൻ കഴിയും. പഴയ തറവാടുകളിലെല്ലാം സർപ്പക്കാവ് കാണാൻ കഴിയും. ഇവിടെയുണ്ട് പഴയ ഒരു സർപ്പക്കാവ്. 1970 കാലഘട്ടം വരെ ഈ തറവാടിൽ ആൾത്താമസമുണ്ടായിരുന്നു. അതിനുശേഷം ഈ സ്ഥലം സർക്കാർ ഏറ്റെടുക്കുകയായിരുന്നു. ഇവിടെ താമസിച്ചിരുന്നവർ ഈ സ്മാരക മന്ദിരത്തിനടുത്തായി തന്നെ വേറൊരു വീട്ടിൽ ഇപ്പോഴും താമസിച്ചു വരുന്നുണ്ട്. അവരാണ് സർപ്പക്കാവിൽ വിളക്ക് വയ്ക്കുന്നതും നമ്മൾ ആദ്യം കണ്ട കെടാവിളക്ക് കൈകാര്യം ചെയ്യുന്നതെല്ലാം. സ്മാരകത്തിനകത്തുള്ള കളിത്തട്ട നമ്മളാ കാണുന്നത്, അതായത് ഇവിടെയുള്ള പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്റ്റേജ്. സ്റ്റേജിന് പിറകിലായി കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ വലിയൊരു മ്യൂറൽ ഇവിടെ കാണാൻ കഴിയും. കലാമണ്ഡലം സിലബസിൻ്റെ കീഴിൽ കുറച്ച് കുട്ടികളിവിടെ ഓട്ടം തുള്ളൽ, മോഹിനിയാട്ടം, മൃദംഗം മുതലായ കല അഭ്യസിച്ചു വരുന്നുണ്ട്. നമ്മൾ ഈ സ്ഥലത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ലേ എന്നൊരു സംശയം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. പലരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഒറ്റപ്പാലം. അതിനുള്ള കാരണം ഇവിടെയുള്ള ഗ്രാമീണ ഭംഗി. ആ ഗ്രാമീണ ഭംഗി എടുത്തു കാട്ടിയത് നമ്മുടെ മലയാള സിനിമകളും. ഒറ്റപ്പാലം കാണാൻ ആഗ്രഹിച്ചു വരുന്നവർ ഉറപ്പായും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക മന്ദിരം. ഈ സ്മാരക മന്ദിരം കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശ്ശി മംഗലത്ത് ഇനിയും കുറേ കാലം നിലനിൽക്കണമെങ്കിൽ
നമ്മൾ വിചാരിക്കണം. അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ സ്ഥലമൊന്ന് സന്ദർശിക്കുക. സന്ദർശകരുടെ എണ്ണം കൂടിയാൽ ഉറപ്പായും ഈ സ്ഥലം കുറേ കാലം നിലനിൽക്കും.